ചിന്തിക്കണം, നാല് ഭവനങ്ങളിൽ നമുക്ക് താമസം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. നാല് ഭവനങ്ങളിൽ നമുക്ക് താമസം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. വീട് മാറുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 20 കൊല്ലമായി ഞാൻ താമസിക്കുന്ന, ഞാൻ പ്ലാൻ വരച്ച്, ഞാൻ നിർമ്മിച്ച്, ഞാൻ ചെടി വെച്ച്, ഞാൻ സൗകര്യപ്പെടുത്തി മതിൽ വെച്ച്, ഗേറ്റ് വെച്ച്, പേര് വെച്ച് എന്റെ വീട്ടിൽ നിന്ന് പെട്ടിയും സാമഗ്രികളും കുട്ടികളെയും പേരക്കുട്ടികളെയും എടുത്ത് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുക എന്നത് നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിൽ മാത്രം ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. എന്നാൽ സുഹൃത്തുക്കളെ, നിർബന്ധിതമായ നാല് വീട് മാറ്റങ്ങൾ നമ്മുടെ ജീവിത യാത്രയിൽ നമുക്കുണ്ട്. ഒന്ന്, മാതാവിന്റെ ഗർഭപാത്രത്തിലാണ്. സംശയമില്ലാത്ത ഒരു കാര്യമാണ്, അവിടെ നാം കുറച്ചുകാലം താമസിച്ചിട്ടുണ്ട്. താമസിക്കുക എന്ന് പറഞ്ഞാൽ രാവും പകലുകളും അവിടെ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. ആഴ്ചകളും മാസങ്ങളും അവിടെ നമ്മൾ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. അവിടെ ഒരു നിശ്ചിത സമയം പൂർത്തിയാകുന്നതിന്റെ ഡേറ്റാണ് ഡോക്ടർമാരും നമ്മുടെ ബന്ധുക്കളും കാത്തിരുന്നത്. ആ ഡേറ്റ് എത്തിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ താമസിച്ചാൽ ഒരുപക്ഷെ അപകടങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് പ്രസവത്തിന്റെ ഡേറ്റ് എന്നാണ് എന്നാണ് എന്നാണെന്ന് ചോദിച്ച് ഡേറ്റ് തെറ്റാതെ, സമയം വൈകാതെ ആ പ്രസവം സംഭവിക്കുമ്പോൾ രണ്ടാമത്തെ വീട്ടിലെത്തി അവിടെയാണ് ഇപ്പോൾ നാം താമസം. നാം ഒരിക്കലും ഈ താമസം അവസാനിപ്പിക്കണമെന്ന് വിചാരിക്കുന്നില്ല. നമുക്ക് ഓരോരുത്തർക്കും കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടിയോ, അല്പം വിഷം കടിച്ചോ, ഒരു ചെറിയ കയറ് കഴുത്തിൽ കുരുക്കിയോ ഈ വീട്ടിലെ താമസം അവസാനിപ്പിക്കുവാനുള്ള അധികാരവും നമുക്ക് ആർക്കുമില്ല. എന്നാൽ സമയമായാൽ പോയേ പറ്റൂ, തിരിച്ചു പോയേ പറ്റൂ. മൂന്നാമത്തെ ഒരു വീടുണ്ട്, അവിടെയാണ് കൂടുതൽ ആളുകളാണ്. ഞാനും നിങ്ങളും താമസിക്കുന്ന ഈ ഭൂമിയുടെ എത്രയോ ഇരട്ടി ആളുകൾ, ഞാനും നിങ്ങളും കാൽ ചാട്ടി നിൽക്കുന്ന ഭൂമിക്കുള്ളിലെ കുഴിമാടങ്ങളിൽ, മണ്ണറകളിൽ അവർ താമസമാക്കിയിരിക്കുന്നു. വളരെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ നമ്മുടെ ചുമരുകളിൽ വഹിച്ച് അവരെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നു. എന്നാൽ വീണ്ടും സുഹൃത്തുക്കളെ, ഒരു വീട്ടിൽ കൂടെ നമുക്ക് താമസമുണ്ട്. അനന്തമായ, അനശ്വരമായ ഒരു ജീവിതം. ഈ മാറി മാറി വരുന്ന വീടുകളെ കുറിച്ചാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് വിശുദ്ധ ഖുർആനിൽ. കുത്തിലൽ ഇൻസാനു മാ അക്ബറ, മനുഷ്യൻ കൊല്ലപ്പെടട്ടെ, മനുഷ്യൻ നശിച്ചു പോകട്ടെ. കുത്തിലൽ ഇൻസാനു മാ അക്ബറ, അവൻ എന്തുമാത്രം നിഷേധിയായിരിക്കുന്നു. മിന്നൈ ശൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖ ഫഖദ്ദറ, എന്തിൽ നിന്നാണ് അവനെ സൃഷ്ടിച്ചത്? തെളിഞ്ഞ ഒരു തുള്ളി ഇന്ദ്രിയത്തിൽ നിന്നാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഫഖദ്ദറ, എന്നിട്ട് നല്ലൊരു സ്ഥലത്ത് മാതാവിന്റെ ഗർഭപാത്രത്തിൽ, മാതാവിന്റെ ഉദരങ്ങളിൽ അവന് താമസത്തിന്റെ ചില സംവിധാനങ്ങളും, ചില സൗകര്യങ്ങളും, ചില നിശ്ചയങ്ങളും, നിർണയങ്ങളും ആ ഗർഭപാത്രത്തിനുള്ളിൽ ഏർപ്പെടുത്തി. പിന്നെ ആ ഗർഭപാത്രത്തിൽ നിന്നും അപകടരഹിതമായി ജീവൻ നഷ്ടപ്പെടാതെ, അപകടങ്ങൾ സംഭവിക്കാതെ ഭൂമിയിലേക്കുള്ള വരവ് എളുപ്പമാക്കി കൊടുത്തു, പ്രസവത്തെ എളുപ്പമാക്കി കൊടുത്തു. പിന്നീട് അവനെ ഈ ലോകത്തെത്തിച്ച് അവനെ മരിപ്പിക്കുകയും മണ്ണിൽ അവനെ അടക്കം ചെയ്യുകയും ചെയ്യുന്നു. അതാണ് നാലാമത്തെ വീട്. സുഹൃത്തുക്കളെ, ഞാൻ വളരെ സത്യസന്ധമായും ആത്മാർത്ഥമായും ചോദിക്കട്ടെ, മൂന്ന് താമസങ്ങളെ നിഷേധിക്കാത്ത നമുക്ക് നാലാമത്തെ താമസത്തെ എങ്ങനെ നിഷേധിക്കാനാവും? സമയമെടുത്തപ്പോൾ ഭൂമിയിലേക്ക് തിരിച്ചു പോരേണ്ടി തരാൻ നമ്മൾ നിർബന്ധിതരായെങ്കിൽ, ഒരു കുഞ്ഞും മാതാവിന്റെ ഉദരത്തിൽ തങ്ങിയില്ലെങ്കിൽ, ഈ ഭൂമിയിൽ എത്രയോ വലിയ കണ്ടുപിടുത്തങ്ങളും മരുന്നുകളും വിശുദ്ധരന്മാരും ഒക്കെ ഉണ്ടായിട്ടും ഒരാൾക്കും ഇവിടെ ജീവൻ നിലനിർത്തി അനശ്വരമായി ഇവിടെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ, താമസം അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിൽ,
എല്ലാവരും മണ്ണറയിലെ ആ വീട്ടിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ ഉദ്ദേശിക്കുമ്പോൾ, ആരുദ്ദേശിക്കുമ്പോൾ, കണ്ണുകൊണ്ട് കാണാത്ത നിസ്സാരമായ ഒരു ബീജാണുവിനെ ഒരു മനുഷ്യന്റെ പൂർണ്ണ രൂപത്തിൽ 9 മാസം കൊണ്ട് അതിശീഘ്രമായ വളർച്ചയിലൂടെ അപകടരഹിതമായി ഭൂമിയിലെത്തിച്ചവൻ, മനുഷ്യന്റെ താമസത്തിന് സർവവും ഒരതിഥിക്കെന്ന പോലെ ഭൂമിയിൽ ഒരുക്കിയവൻ, യാദൃച്ഛികമല്ല സുഹൃത്തുക്കളെ, മനുഷ്യനെ വിചാരിച്ചു തന്നെ പണിതതാണ് ഈ ഭൂമി. അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ പ്രാണവായു ഉണ്ടായി? ഇവിടെ എങ്ങനെ ദാഹജലമുണ്ടായി? ഇവിടെ എങ്ങനെ നാവിന് വായക്ക് രുചികരമായ ഭക്ഷണങ്ങൾ ഉണ്ടായി? ഇവിടെ എങ്ങനെ നമുക്ക് പറ്റിയ ഇണകൾ ഉണ്ടായി? ഇവിടെ എങ്ങനെ തണലുണ്ടായി? ഇവിടെ എങ്ങനെ മഴയുണ്ടായി? സുഹൃത്തുക്കളെ, ഇവിടെ എങ്ങനെ മണ്ണുണ്ടായി? വൽ അർള വലഹാലിൽ അനാം ഫീഹാ ഫാകിഹതു വൻ നഖ്ലു ദാതുൽ അക്മാം. ഭൂമിയെ മനുഷ്യന് വേണ്ടി വെച്ചു, അവിടെ പഴങ്ങൾ ഉണ്ടാക്കി, ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി, ഈ ഭൂമിയെ ആ രൂപത്തിൽ അള്ളാഹു പണി കഴിപ്പിച്ചു. സുഹൃത്തുക്കളെ, ഈ ഭൂമിയും അത്ഭുതകരമായി മനുഷ്യനെ താമസിപ്പിക്കുവാൻ യോഗ്യമായിട്ടുണ്ടെങ്കിൽ അടുത്തത് സംശയമില്ലല്ലോ, ഈ ഭൂമിയിൽ നിന്ന് നമുക്കിഷ്ടമില്ലാതെ നിർബന്ധിക്കപ്പെട്ട് ആത്മാവിനെ പിടിച്ചു വാങ്ങി നമ്മളെ ഈ ഭൂമിയിൽ നിന്നും തിരിച്ചു കൊണ്ടുപോകുന്നു. കുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും തുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശ്ശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. കുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു, നിങ്ങൾക്ക് ഇഷ്ടമില്ല മരിക്കാൻ, നിങ്ങൾക്ക് ഇഷ്ടമില്ല, നിങ്ങൾ ഏതോ ഒരു വന്യമൃഗത്തെ കണ്ട് പായുന്നത് പോലെ പാഞ്ഞോടിപ്പോകുന്ന മരണമുണ്ടല്ലോ, അത് നിങ്ങളുമായി സംഗമിക്കും. അപ്പൊ പിടിച്ചു കൊണ്ടുപോവുകയാണ്. നമ്മൾ ഇഷ്ടത്തോടെ വീട് മാറിയതല്ല, ഭൂമിയിൽ നിന്ന് മണ്ണറയിലേക്ക് താമസം മാറിയത് സുഹൃത്തുക്കളെ ഇഷ്ടത്തോടെ സമയം നിശ്ചയിച്ച് പോയതല്ല. പിന്നെയോ, കുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും തുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശ്ശഹാദ. ദൃശ്യവും അദൃശ്യവും അറിയുന്നവന്റെ അടുക്കലേക്ക് നിങ്ങളെ മടക്കി കൊണ്ടുപോകും, നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകും. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിനെ കുറിച്ച് നിങ്ങൾക്ക് അവൻ ചൊല്ലി പറഞ്ഞു തരും. സുഹൃത്തുക്കളെ, കേൾക്കുന്നുണ്ടോ? ഈ മൂന്നും നമ്മുടെ അനുഭവത്തിലുള്ള മൂന്ന് ജീവിതമാണെങ്കിൽ നാലാമത്തേതിൽ സംശയിക്കണ്ട. എപ്പോഴാണോ അവൻ ഉദ്ദേശിക്കുന്നത്, ആ നിമിഷം മണ്ണറകളിൽ നിന്ന്, കുഴിമാടങ്ങളിൽ നിന്ന്, സെമിത്തേരികളിൽ നിന്ന്, മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തെത്തിയതുപോലെ ഭൂമുഖത്ത് നിന്നും മണ്ണറയിലേക്ക് മാറി താമസിച്ച പോലെ മണ്ണറകളിൽ നിന്നും ഭൂമിയിലേക്ക് നിങ്ങൾ തിരിച്ചു വരും, ഭൂമിയിലേക്ക് നിങ്ങൾ തിരിച്ചു വരും. യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാ കഅന്നഹും ഇലാ നുസുബിൻ യുഫിലൂൻ. പഴകി ദ്രവിച്ച കുഴിമാടങ്ങളിൽ നിന്ന് അവർ പുറത്തേക്ക് എഴുന്നേറ്റുവരും. എഴുന്നേറ്റുവരുമ്പോഴുള്ള ഭാവം, എഴുന്നേറ്റുവരുമ്പോഴുള്ള ലക്ഷ്യം, അതാ നമുക്ക് കൃത്യമായി നിർണയിച്ചു പറഞ്ഞു തരുന്നു. ഈ ലോകത്തെ എത്രയാൾ ജീവിച്ചു മരിച്ചു പോയിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും കാൽ ചവിട്ട് നിൽക്കാൻ മാത്രം ഈ ഭൂമി, ഞാനും നിങ്ങളും നിലകൊള്ളുന്ന ഈ ഭൂമി. ഇവജം വലാ അംത, കുണ്ടുകളും കുഴികളുമില്ലാതെ നിരന്നു നിൽക്കാൻ ഒരു മൈതാനമായി ഇത് സംവിധാനം ഒരുക്കപ്പെടും. ഒരു ഘോര ശബ്ദം മാത്രമേ ആവശ്യമുള്ളൂ. ജനകോടികളെല്ലാം ഭൂമിക്ക് മുകളിൽ അതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു.
അഹ്മാലഹും, കർമ്മ ഫലങ്ങൾ കാണാൻ പരലോകമുണ്ടെന്ന് പറഞ്ഞവനും ഇല്ലെന്ന് പറഞ്ഞവനും ദൈവാസ്തിത്വത്തെ അംഗീകരിച്ചവനും അംഗീകരിക്കാത്തവനും ആഘോര ശബ്ദമുയർന്നാൽ ആ സൈറൻ മുഴങ്ങിയാൽ മണ്ണറകളിൽ നിന്നും ഭൂമി പിളർന്നവൻ പുറത്തേക്ക് വരും. അന്ന് സുരക്ഷിതമായ മേൽക്കൂരയായ ആകാശം അന്ന് ഇങ്ങനെയുണ്ടാവില്ല. ഇദസ്സമാഉം ഫതറത്ത്, ആകാശം വിണ്ടുകീറും, ആകാശം വിണ്ടുകീറും. ഇദസ്സമാഉം ഫതറത്ത് വഇദൽ കവാകിബും തതറത്ത്, കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ മാല പൊട്ടി താഴത്തേക്ക് ഉതിർന്നു വീഴുന്ന പോലെ ഉതിർന്നു വീഴും. ഇദസ്സമാഉം ഫതറത്ത് വഇദൽ കവാകിബും തതറത്ത് വഇദൽ ബിഹാറു ഫുജ്ജിറത്ത്, കടലുകൾ പൊട്ടിയൊഴുക്കപ്പെടും. വഇദൽ ഖുബൂറു ബുഖ്തിറത്ത്, കബറുകളിൽ ഉള്ളത് പുറത്തേക്ക് പുറന്തള്ളപ്പെടും. എങ്ങനെ മരിച്ചവർ പുനർജനിക്കുമെന്ന് ചോദിച്ചവർ, എങ്ങനെ എല്ലുകൾ സംയോജിപ്പിക്കപ്പെടുമെന്ന് ചോദിച്ചവർ, അസ്ഥികൂടങ്ങളിൽ എങ്ങനെ മാംസം പൊതിയുമെന്ന് ചോദിച്ചവർ, ഉത്തരം കാത്തു നിൽക്കാതെ അവരും കണ്ണു തുറിച്ച് എഴുന്നേറ്റ് വരുന്നുണ്ടായിരിക്കും. കഅന്നഹും ജറാദും മുന്തശിർ, നിരന്നു കിടക്കുന്ന വെട്ടുകിളികളെ പോലെ പരകോടി മനുഷ്യരത ഭൂമിയിൽ ചിതറിക്കിടക്കുന്നു. യൗമയക്കൂനുന്നാസു കൽഫറാശിൽ മബ്ഥൂസ്, ചിന്നിച്ചിതറിപ്പെട്ട പാറ്റകളെ പോലെ മനുഷ്യൻ ഭൂമിയിലെ